മഹത്വം പിന്നെയും നമുക്ക് കിട്ടുക. You keep on receiving from God. പിന്നെ പിന്നെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടത്തപ്പെടും. Our needs are being met. നമ്മൾ അതുകൊണ്ട് വലിയ സന്തോഷത്തില. So we're very happy. ഇതിൽ നാം സംതൃപ്തിപ്പെടരുത്. Don't be content. ഇതിൽ സംതൃപ്തിപ്പെടരുത്. Don't be content. കാര്യം അനുഗ്രഹമല്ല കേട്ടോ. Your car is not a blessing. വീട് അനുഗ്രഹമല്ല കേട്ടോ. House is not a blessing. ജോലി അനുഗ്രഹമല്ല. Work is not a blessing. ഉള്ളിൽ എന്തോ കുഴപ്പമുണ്ടെന്ന്. Now you're saying something wrong with this. ഞാൻ പറയാം. ഇതൊന്നും അനുഗ്രഹത്തിന്റെ ഭാഗമല്ല. These are not parts of your blessing. ഇതൊക്കെ ദൈവം നൽകിയ ഒരു നന്മയെന്നേ ഉള്ളൂ. These are all goodness of God. ഇതൊക്കെ ദൈവം നമുക്ക് നൽകിയ ഒരു നന്മയെന്നേ ഉള്ളൂ. These are all goodness of God. ഞാൻ ഒന്നുകൂടെ പറയാം. Let me repeat. ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ദേശത്ത് ചെന്ന് അവർ കൊയ്ത് കൃഷി ചെയ്ത് കൊയ്ത് ഫലം അനുഭവിക്കുന്ന അന്ന് വരെ ദൈവം കൊടുത്തു. God gave manna to the people of Israel until they'd gone to the promised land, until they had started farming and harvesting the crop. ഇവര് പുലർത്തതുകൊണ്ട് ഒരു ദിവസം അടച്ചു നിർത്തിയില്ല. And because they murmured to God, he did not stop them from receiving the manna. ദൈവത്തെ ചോദ്യം ചെയ്ത ദിവസം ദൈവം അവർക്ക് ആഹാരം കൊടുക്കാതിരുന്നില്ല. And the days that they questioned God, he did not stop them from receiving the food. നമ്മൾ കൊടുക്കാ. We would not give. ദൈവം കൊടുക്കാതിരുന്നില്ല. But God did not stop them. ദൈവത്തെ പുലർത്തുന്നവരൊക്കെ ചെരുപ്പ് കഴിഞ്ഞു പോട്ടെന്ന് കർത്താവ് പറഞ്ഞില്ല. ദൈവം പറഞ്ഞില്ല. God did not say, let the sandals of those who murmured against me be worn. അവരെല്ലാം വസ്ത്രം ചീന്തിച്ച് തുണിയില്ലാതെ നടക്കട്ടെ എന്ന് പറഞ്ഞില്ല. God did not say, let their clothes be tattered and torn. ഒറ്റയൊരു വസ്ത്രം ചീന്തിച്ചില്ല. All their clothes were tattered. ഒരുത്തന്റെയും ചെരുപ്പ് കഴിഞ്ഞു പോയില്ല. None of their sandals were worn. ഒരുത്തനും മന്ന കിട്ടാതിരുന്നില്ല. Everybody received the manna. ഒരുത്തനും കാട കിട്ടാതിരുന്നില്ല. Everybody received. എല്ലാവർക്കും ഒരുപോലെ കിട്ടി. പക്ഷേ അടുത്തൊരു വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്കിലും however കാട നിന്നു എങ്കിലും they ate the മന്ന നിന്നു എങ്കിലും they ate the manna. ഉടുപ്പ് ജീർണിച്ചില്ല എങ്കിലും even though their clothes ചെരുപ്പ് കേടില്ല എങ്കിലും even though their sandals were not worn out. അവര് മിക്കവരും ദൈവം ചെയ്തില്ല. God was not pleased with most of them. അതാ കാര്യം. You know why? That's the reason. മന്ന കിട്ടിയതല്ല കാര്യം. It's not because they were receiving manna. Not because they could work. Not because they had a car. ദൈവം പ്രസാദിക്കുന്നുണ്ടെന്നുള്ള കാര്യം. ആമേൻ. ദൈവം പ്രസാദിക്കുന്നുണ്ടെന്നുള്ളത് ദൈവം ചെയ്തെങ്കില് ഇന്ന് രാത്രി ദൈവം എന്നോട് പരീക്ഷിക്കുന്നത് എനിക്ക് നൽകിയതിന്റെ ഒരു ഭാരം ചോദിക്കുന്നില്ല. ഒരച്ച മഹത്വം ഒരു നന്ദി മാത്രം ദൈവം പരീക്ഷിക്കുന്നുള്ളൂ. Word of gratitude, a word of thanks, not a portion of what you've received back to the Lord. അതിനാണ് വാക്യത്തിന്റെ അടുത്ത ഭാഗത്ത് പറയുകയാണ്, വൈകിട്ട് സമയം തീർന്നു, പറയുക, നിന്നെ ഉപദ്രവിക്കരുതെന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? I have told the men not to harm you. ബാല്യക്കാരുടെ നിന്ന് കോരി കുടിച്ചോ. Drink from what they have already gathered. അവര് കോരി വെച്ചിരിക്കുന്നതിൽ നിന്ന് കുടിക്കാം. You can drink from what they've already fetched. Praise the Lord. ആരും നിന്നെ ഉപദ്രവിക്കത്തില്ല. No one will harm you. ആരും ഉപദ്രവിക്കത്തില്ല. No one will harm you. താഴോട്ട് വായിക്കുമ്പോൾ എഴുതിയിരിക്കുകയാണ്. And as you keep reading it says. ആദ്യം പറഞ്ഞു, നീ പിന്നാലെ നടന്ന് പെറുക്കിക്കോളാം. The beginning it said you follow after them and glean. ഇപ്പോ പറയുക, താഴെ നീ വീട്ടിൽ പോയി വായിച്ചാൽ. Go home and read the remainder portion. അവിടെ എഴുതിയിരിക്കുകയാണ്. Then it said ഇനി നീ കറ്റകളുടെ പിന്നാലെ കുഴിയുന്നവർ പറയുന്നതെന്ന് പെറുക്കണ്ട. You don't have to go after the harvesters and glean from there. You can also pick from the sheaves. From the sheaves you can take from the sheaves. She started by just leaving the leftovers. Praise the Lord. അടുത്തൊരു അടുത്ത് പറയുക, ഇച്ചിരി കഴിയുമ്പോൾ ഇവൾ അളന്നു കൊടുക്കുക.
Now she's starting to measure and distribute. Who is she giving to? To the other fellows who came gathered with her. Let me remind you what I told you in the beginning. Now she's the one that's giving to the senior gatherers. Man. Now who is measuring for these people? She's not guessing anymore. Amen. She's not a slave anymore. Who did she become? Amen. ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ വെള്ളിമത്തി എന്നൊരു സ്ഥാനത്തിൽ കൂടി ഒരാളായിത്തീരുന്നു. She also became worthy. She goes into the genealogy as the grandmother of Jesus Christ. There's no more time to talk about more imaginable, unimaginable things. The Lord gives you another chance. We'll talk about it later. Tonight, shall we close our eyes? For a moment, let's pray. Ask yourself this question. Has God not led me more than I can imagine? Has God not blessed me more than I can even dream about? Do I have a thankful heart? Do I have a mind for to give gratitude? And if you're not there, ask God for forgiveness. Share with the Lord your weakness. I faith, give yourself to God.